ഒഴിച്ചേക്കാം. അല്ല ഇതെന്ത് പറ്റി, വെള്ളം വരുന്നില്ലല്ലോ. നല്ല സ്വാദ്. അല്ല ഈ വെള്ളം എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നിന്ന് പോയത്? പാവയ്ക്ക വേണോ? പാവയ്ക്ക, പാവയ്ക്ക വേണോ? പാവയ്ക്ക, പാവയ്ക്ക വേണോ? പാവയ്ക്ക, പാവയ്ക്ക. പാവയ്ക്ക കണ്ടപ്പോ നിന്റെ വായിൽ നിന്ന് വെള്ളം വന്നു. ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് ഞാൻ നിനക്ക് പാവയ്ക്ക മാത്രമേ തരൂ. എന്റെ പോപ്പട്ട, എന്തുമാത്രം വെള്ളം നീ വേസ്റ്റ് ചെയ്യുന്നത്! ഇടയ്ക്ക് കുറച്ചുള്ള ചെടിക്കെങ്കിലും ഒഴിച്ചുകൂടെ? ഹായ് കുട്ടികളെ. എടോ ഓട്ടോക്കാരാ, ചില്ലറ വാങ്ങാൻ വീട് വരെ വരേണ്ട കാര്യം എന്താ തനിക്ക്? ഓഹോ, എന്റെ പോപ്പറ്റേ, ഇത് ഓട്ടോക്കാരനൊന്നും അല്ല, ഇവൻ എന്റെ ഫ്രണ്ടിന്റെ ഏറ്റവും പെറ്റായ മൂങ്ങയാണ്. ഇവിടെ നമ്മുടെ കൂടെ താമസിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. സോറി, മീറ്റർ പോലുള്ള മുഖം കണ്ടപ്പോ ഓട്ടോക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചതാ. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ പേരെന്താ? എന്റെ പേരാണ്? എടാ, വല്ലാത്ത മോശമായ പേരാണെന്ന് തോന്നുന്നു, അത് കേട്ടപ്പോഴേ വെറും തോന്നുന്നു. ഇവന്റെ പേരാണ് മുങ്ങീഷ് കൂർക്കൻ. ഇവൻ പകൽ ഉറക്കത്തിലും രാത്രി ഉണർന്നുമിരിക്കും. ഞാൻ രാത്രി എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവന്റെ ഈ താടിയും മുടിയും കണ്ട് ഞാൻ വല്ലാതെ ഇൻസ്പയർ ആയിരിക്കുകയാണ്. അല്ല, ഇവൻ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? വെനസ് നൈറ്റ് വരെ. വെനസ് നൈറ്റ് എന്നല്ല, വെനസ് ഡേ എന്നാണ്. ഞങ്ങൾ രാത്രി ഉണർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെനസ് നൈറ്റ് ആണ്. ഞാനൊരു രഹസ്യം പറയട്ടെ? ആ പറയൂ പറയൂ. എടാ ഒന്ന് എഴുന്നേൽക്ക്, എന്തായിരുന്നു ആ രഹസ്യം? എഴുന്നേൽക്ക് എന്നിട്ട് പറയേ. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? വെനസ് നൈറ്റ് അല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ആ രഹസ്യം പറ, രഹസ്യം. പിന്നെ കുട്ടികളെ, നിങ്ങൾ ഇവനെ നന്നായിട്ട് നോക്കിക്കോളണേ. ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ദിവസത്തേക്ക് പുറത്തേക്ക് പോവുകയാണ്. ബൈ കുട്ടികളെ, ബൈ. രാത്രിയായി, എന്റെ ഫാമിലിയും ഇപ്പോൾ ഉണർന്നു കാണും. ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് അയച്ചേക്കാം. സുപ്രഭാതം ബെല്ലച്ചാ, ഇതുപോലെ ഓരോരുത്തർക്കും സുപ്രഭാതം അങ്ങ് അയച്ചു കൊടുത്തേക്കേ. എനിക്കിപ്പൊ കളിക്കാനുള്ള സമയമായിരിക്കാണ്. എല്ലാരും എവിടെ? എല്ലാരും നല്ല ഉറക്കമാണോ? എനിക്ക് കളിക്കണം. ഇവ മരക്ക് ഇപ്പൊ തന്നെ. അല്ല, നിങ്ങൾ എല്ലാരും കൂടി എന്റെ സ്വപ്നത്തിൽ എന്തെടുക്കുക? ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. മൂങ്ങയാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചത്. എനിക്ക് കളിക്കണം, എന്റെ കൂടെ കളിക്കാൻ വാന്നേ. ഇതാ പിടിച്ചോ ബാസ്കറ്റ് ബോൾ. സോറി, എന്നാ പിന്നെ നമുക്ക് ബാഡ്മിന്റൺ കളിക്കാം. ഇനി നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? ഹണിച്ചേട്ടാ, ആ ബോൾ എനിക്ക് ഇട്ടതാ. ശരിക്കുള്ള പ്ലേയേഴ്സ് സോഫ്റ്റ് ബോൾ കൊണ്ടല്ല, ഡ്യൂസ് ബോൾ കൊണ്ടാ കളിക്കുന്നത്. നീയും ഡ്യൂസ് ബോൾ കൊണ്ട് കളിച്ചാ മതി. എനിക്ക് സ്പോർട്സ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. എക്സാമിന് പോലും ടീച്ചർ എനിക്ക് പേപ്പറിൽ ബോളാണ് വരച്ചു തരുന്നത്. എടാ, അത് ബോളല്ലടാ, സീറോയാണ്.
എന്തായാലും ഞാൻ തോറ്റുപോയി. എന്നാ പിന്നെ സ്പോർട്സിൽ തന്നെ എന്റെ കരിയർ ഉണ്ടാക്കാം. ഐഡിയ നമുക്ക് മുറിവ് പറ്റിയെന്ന് അവനോട് എല്ലാരും പറ. അങ്ങനെ നുണ പറഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം. ശരി, എന്നാ പിന്നെ ഞാൻ പറയാം. മുങ്ങേഷ് കൂർക്ക, ഞങ്ങൾക്ക് മുറിവ് പറ്റി. അങ്ങനെ ഒരു നുണ പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. എടാ കഴുതേ, നിന്നോട് ആരടാ മുഴുവൻ പറയാൻ പറഞ്ഞത്? എന്നാ ശരി മൂങ്ങേഷേ, അങ്ങനെ ഒരു നോണ പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നീ എനിക്ക് പറ്റിയ കമ്പനി തന്നെയാ. വാ, നമുക്കിനി കബഡി കളിക്കാം. അഥവാ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാം. അഥവാ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്താ സമ്മതമല്ലേ? ശരി, ഇനി കളിച്ചതൊക്കെ മതി. ഇതേതായാലും ഉറങ്ങാനുള്ള സമയ. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. നിങ്ങളാണ് സത്യം. ഞാൻ ജയിച്ചു. അപ്പൊ പറഞ്ഞതുപോലെ ഒരു കളിയും കൂടെ നമുക്ക് കളിക്കാം. എടാ, മേഡത്തിന്റെ അതിഥിയായി പോയി, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. ഐഡിയ, നമുക്ക് ചെസ് കളിക്കാം. മൂങ്ങേഷ് കുർക്കൻ ആലോചിച്ചിരിക്കുന്ന സമയം വരെ നമുക്ക് ഉറങ്ങാം. എന്നാ ശരി, ഞാൻ പറയാം. മൂങ്ങേഷ് കുർക്ക, വാ നമുക്ക് ചെസ് കളിക്കാം. നീ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും. എടാ കഴുതേ, നീ എന്തിനാടാ മുഴുവൻ പറഞ്ഞത്? എന്നാ ശരി, നീ ചെസ് കളിയിൽ ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാണ്. ഇപ്പല്ല ശരിയല്ലേ? അയ്യോ, ഇവനെന്തിനാ ചുമ്മാ കിടന്ന് കരയുന്നേ? നീ വെറുതെ കരയണ്ട. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നിന്റെ കൂടെ ഞങ്ങൾ കളിക്കും. സോർദാറും ബണ്ണിയും പിന്നെ പോപ്പട്ടും. എന്നാ ഞാൻ ഉറങ്ങാൻ പോവാണേ. ഗുഡ് നൈറ്റ്. വരൂ, നമുക്ക് പോയി കളിക്കാം. ഓക്കേ. കബഡി 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 കബഡി. ഓക്കേ ഓക്കേ, പോകാൻ കഴിയിട്ട് ഞങ്ങൾ ഇപ്പൊ വരാം. അമ്മ പറയാറുണ്ടായിരുന്നു, നേരായ വഴിക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ വളഞ്ഞ വഴി പ്രയോഗിച്ചിട്ടാണെങ്കിലും നമ്മളത് സാധിച്ചെടുക്കണമെന്ന്. ആ ഐഡിയ. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എനിക്ക് കളിക്കണം. എന്തായാലും ഇവരെ ഉറങ്ങാനും സമ്മതിക്കരുത്. ഇവ ഇക്കിളി ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഉറക്കം മാത്രമേ കളയാൻ നോക്കിയുള്ളൂ, ഇപ്പൊ ബോധം കൂടെ കളയാൻ നോക്കുക. കൊള്ളാം. ഐഡിയ, ഇവൻ പകലല്ലേ ഉറങ്ങുന്നേ. രാത്രി നമുക്ക് കള്ളത്തരത്തിലൂടെ പകലാക്കാം. എങ്കിലേ അവൻ വീണ്ടും ഉറങ്ങുള്ളൂ. ഓക്കേ, ഞാനത് അവനോട് പറയാം. എടാ ഭൂമേഷ് കുർഗ, നിന്നോടൊപ്പം ഞങ്ങളുടെ ഒരു വലിയ ഗെയിം കളിക്കാൻ പോവുകയാണ്. ഞങ്ങളത് മുകളിലത്തെ നിലയിൽ സെറ്റ് ചെയ്യാം. അതുവരെ നീ താഴെ വെയിറ്റ് ചെയ്യും. ഓക്കെ. ലൈറ്റ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചേക്കാം. ഹേ
അവന് ഗുഡ് മോർണിംഗിന്റെ എസ് എം എസ് അയക്കേ. അപ്പൊ നേരെ ഇവിടുത്തെ ഒരു ഫീല് വരും. അങ്ങനെ മൂങ്ങേഷ് കൂർക്കനെ ഉറക്കി. ശുഭസ്യ ശീകരം എന്നല്ലേ പഴഞ്ചൊല്ലേ, സംശയമുണ്ടോ? പക്ഷെ നമ്മുടെ ഏരിയയിൽ ലോഡ് ഷെഡിംഗ് ഉണ്ട്, കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓഫ് ആവും. എന്തോ തമാശ പറഞ്ഞതാണ്, തമാശ കേട്ടിരിക്കുമ്പോ നമ്മുടെ ടെൻഷൻ കുറയും. അവൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നമുക്ക് താഴെ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അടിച്ചു പൊളിച്ചു തിമിർത്തു ഇത്രയും ചെയ്തതൊക്കെ വെറുതെയായി. ഇനി ഏതായാലും നമ്മളെ ആരും തന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല, സംശയമുണ്ടോ? ഗുഡ് മോർണിംഗ് കുട്ടികളെ, സുഖമാണോ? ഇന്ന് സൺഡേ ആണ്, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് വീട് വൃത്തിയാക്കാം.